ചരിത്രത്തോട് മനുഷ്യന് തോന്നുന്ന അടുപ്പം അവൻ്റെയോ അവൻ്റെ പിതൃക്കളുടെയോ വേര് അതിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്നും ഒന്നും നമുക്ക് ഉപേക്ഷിക്കാനാവില്ല എന്നു മാത്രമല്ല തിരഞ്ഞെടുത്ത് തിരികെ എടുക്കാൻ കൂടി നാം തയ്യാറാകേണ്ടതുണ്ട്. ചിമ്മാനക്കളി ഒരു കളി മാത്രമായി തീരാതെ കാര്യമായി മാറുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ 6 കലാകാരന്മാരെ അണിയറയിലും 4 പേരെ അണിയറയ്ക്ക് പിന്നിലുമായി 10 പേരെ ഒന്നിപ്പിച്ചുകൊണ്ട് ചിമ്മാനം കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുമാരേട്ടനും പ്രസക്തിയുണ്ട്. തുടിയും ചേങ്ങിലയുമാണ് ചിമ്മാനം കളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ. നിച്ചൽ ചെടിയുടെ ഇലകൊണ്ടൊരുക്കിയ വേഷമാണ് കളിക്കാർ ഇതിൽ ധരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ രൂപപ്പെട്ട ഈ കലാരൂപം ധർമ്മം നടപ്പിലാക്കാനാവാതെ കാലത്തിനും നശിക്കാൻ സമ്മതിക്കാതെ കലയെ കൊണ്ടു നടക്കുന്ന കുമാരേട്ടനും ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂലിക്കു വേണ്ടി സമരമുറകൾ മുന്നോട്ട് വെക്കുന്നതിനു മുൻപേ അർഹതപ്പെട്ട കൂലിക്കായി പുലിയൻ അവനവനു വേണ്ടി ആവിഷ്കരിച്ച നാടകം. ഇന്ന് അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത ഈ നാടകത്തിന്റെ പ്രാധാന്യവും ഇതുതന്നെ. കൃഷിയൊഴിഞ്ഞ പാടത്ത് അതിന്റെ സന്തോഷവും കൂടെ പണിയെടുത്തതിന്റെ കൂലി പോലും നൽകാതെ തങ്ങളെ അടിമകളാക്കി മാറ്റിയ ജമ്മിവർഗത്തോടുള്ള എതിർപ്പുമാണ് അവർ ഈ നാടകത്തിലൂടെ ആവിഷ്കരിച്ചത്. എഴുത്തുകാരനായ താഹാമാടായി സംവിധാനം ചെയ്ത പാട്ടുകൃഷി എന്ന ഡോക്യുമെന്ററിയിലൂടെയും ഫോക്ലോർ പഠനങ്ങളുടെ ചില താളുകളിലുമായി മാത്രം പഠനം ഒതുങ്ങി നിൽക്കുന്ന ചിമ്മാനം കളിയുടെ ഉത്ഭവം കാനം പൂജാരിയിലാണെന്ന് മകൻ കെ കുമാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിൽ ഇന്നിതിനെ കൊണ്ടു നടക്കുന്ന ഏക വ്യക്തിയായ കുമാരന് പോലും ഇതിന്റെ കാലഘട്ടം കൃത്യമായി ഓർത്തെടുക്കാനാവുന്നില്ല. കാരണം കുമാരൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ കാനൻ പൂജാരി തന്നെ മടിയിലിരുത്തി ഈ നാടകത്തിന്റെ പാട്ടുപാടി ഉറക്കാറുണ്ടായിരുന്നതായ കഥ തന്റെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് കേട്ടു വളർന്നതാണ് കുമാരൻ. ഓരോ കലയ്ക്കും ആ കാലഘട്ടത്തിലും തുടർന്നും ചില സാമൂഹ്യ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ദൗത്യമുണ്ടാകും. ഈ നെല്ലി വിളഞ്ഞ് കൊയ്ത്തിൻ്റെ സമയമായപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് ഈ നെല്ലക്ക നെല്ലും പതിലായിട്ട് രണ്ട് ഭാഗങ്ങളായി തിരിച്ചു നെല്ലക്ക തമ്പുരാൻ്റെ അറിയിൽ കടത്തി പത്തായ തമ്പുരാൻ്റെ പത്തായി ശേഷിക്കുന്ന പതിൽ. അപ്പോൾ തമ്പുരാൻ കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പണിക്കാർ നമുക്ക് വേണ്ട, നെല്ലക്ക നമ്മുടെ അറിയിലെത്തിയല്ലോ, പണിക്കാർ നമുക്ക് വേണ്ട, പണിക്കാരെ വിട്ടേ പറഞ്ഞ് അയച്ചേക്കുന്നു. അങ്ങനെ തൈ പണിക്കാരെ പറഞ്ഞ് അയക്കുന്ന വസ്തുവാണ് ഈ പതിൽ. പതിലൊക്കെ കോരി എടുത്തിട്ടാണ് അവർ പോകുന്നത്. അപ്പം അധ്വാനത്തിന് തക്കതായ കൂലി കിട്ടാതെ അവർ പതിരി കൊടുത്ത് നടക്കുന്നു. അപ്പോൾ അന്ന് ഇന്ന് നമ്മൾ അലവൻസിനും ബോണസിനും മറ്റുള്ള ശമ്പളം വർദ്ധനവിനും കൂടി തള്ളി കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ ചോദ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 101 തരം നെൽവിത്തുകളെ കുറിച്ചുള്ള അറിവുകളിൽ നിന്ന് തുടങ്ങി അനേകം അറിവുകളാണ് ചിമ്മാനക്കളിയുടെ പാട്ടിൽ ഒതുക്കിയെടുത്തിരിക്കുന്നത്. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത പുലിജന്മം എന്ന സിനിമയിൽ ചിമ്മാനക്കളിയും അരങ്ങിലെത്തുന്നുണ്ട്. എന്നാൽ കാലമിത്ര കഴിഞ്ഞിട്ടും 2-3 കൂട്ടിച്ചേർക്കലുകൾ ഒഴിച്ചാൽ ചിമ്മാനക്കളിക്ക് വലുതായി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. രണ്ട് മൂന്ന് വേഷങ്ങൾ ഞാൻ ഇപ്പം കൂട്ടിയിട്ടുണ്ട്. ഒന്ന് കൂട്ടിയത് അന്ന് അച്ഛൻ ചെയ്ത് വന്നപ്പോൾ
ഈ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് എന്നല്ലാതെ തമ്പുരാൻ്റെ ആ ഇല്ല, തമ്പുരാൻ്റെ പ്രസൻസ് ആളില്ല. അപ്പോൾ ആ ഇത് അതിന് പകരം ഞാനൊരു തമ്പുരാനെ ഇപ്പം കൊണ്ടുപോകും, അതിൻ്റെ ഒരു കഥാപാത്രമായിട്ട് തമ്പുരാൻ. പിന്നെ ഉണ്ടായുള്ളത് ആശായി, ഈ കുറ്റിയൊക്കെ നമുക്ക് കുറ്റിയായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശായി, ആ ഒരു ആശാരിയുടെ വേഷത്തെ ഒരു വേഷത്തെയും ഞാൻ ഇരിക്കുന്നത് രണ്ട് വേഷം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വേഷം വരുമ്പോൾ, ഈ രണ്ട് വേഷം വന്നാൽ പോലെ ഈ രണ്ട് വേഷത്തിൻ്റെ പാട്ടും കൂടി അവിടെ വരുന്നത്, ആ രണ്ട് വേഷത്തിനുണ്ടാകുന്ന പാട്ടും കൂടി അരിച്ചോ. ഒരു കാലത്ത് പുലയന്റെ ആയുധമായ ഈ നാടകത്തിന് ജന്മം നൽകിയത് കണ്ണൂരിലെ മാട്ടൂൽ പ്രദേശമാണ്. എങ്കിലും കഥാപാത്രമായി ചിറക്കൽ തമ്പുരാൻ എന്നതിൽ നിന്ന് തുടങ്ങി മലയാളക്കരയിലെ പല പ്രദേശങ്ങൾ വരെ ചിമ്മാനം കളിയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നമോ നമ നമോ ഓ നാരായണ ദേവീ നല്ലാരിയ നാട്ടിലേ അക്കാനങ്ങാതെ മണ്ഡപത്തെ നല്ല വീട പൊടിച്ചേത്തേ നല്ല രംഗാതരി ജോലികള് ഇമാല നാട്ടിൽ പോകും. മാട്ടൂർ നിവാസികൾ അതിപ്പം അത് ധരിക്കുന്നത് ചിമ്മാനക്കളി എന്ന് പറയുന്നത് ഒരു വേറെ എന്തോ ഒരു 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 അത്ഭുതമായ കഥയിൽ നിന്ന് എടുത്തിട്ടാണ് ചിമ്മാനക്കളി ആക്കിയതെന്നും ഇപ്പം മാട്ടൂർക്കാരുടെ പൂർണ്ണ വിശ്വാസം ചിമ്മാനക്കളിയെക്കുറിച്ച് മാട്ടൂർക്കാർക്കറിയും. ചിമ്മാനക്കളിയെക്കുറിച്ച് അറിയുന്ന ഭാഗം, ഈ മാട്ടൂർക്കാർക്ക് അറിയുന്ന ഭാഗം, ഇത് കന്തുവൻ പാട്ടാണ് ചിമ്മാനക്കളി എന്നാണ് ഇപ്പം മാട്ടൂർക്കാരുടെ ധാരണ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കന്തുവൻ പാട്ടാണോ ചിമ്മാനക്കളി അല്ല, ചിമ്മാനക്കളി എന്ന് പറയുന്ന ഒരു വസ്തു വേറെ തന്നെയാണ്, ഈ കന്തുവൻ പാട്ട് എന്ന് പറയുന്ന ഒരു വസ്തു വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഇപ്പം പറയുന്നത് ചിമ്മാനക്കളിയുടെ ജന്മസ്ഥലം മാട്ടൂരാണെങ്കിലും ഉത്ഭവ സ്ഥലം ജനിച്ചതൊക്കെ കഥാ രൂപാന്തരപ്പെട്ടത് മാട്ടൂരാണെങ്കിലും മാട്ടൂർക്കാർക്ക് ഈ ചിമ്മാനക്കളിയെക്കുറിച്ച് ഇന്നും ബോധവാന്മാരെല്ലാം അറിയില്ല എന്നുള്ളത് പറയാനുള്ളത് അതാണ്. മണ്ണിൽ നിന്നുണ്ടായത് എന്നർത്ഥമുള്ള പദമായ ചിമ്മാനക്കളിയും കുമാരേട്ടനുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഒരേടാവാതെ ഭൂതകാലത്തിൻ്റെ കഥയാവാതെ വർത്തമാനകാലത്തോട് ചേർത്ത് തന്നെ വായിക്കാൻ ഈ തലമുറയ്ക്കും ഇനി വരുന്ന തലമുറകൾക്കും കഴിയണം. പെറ്റ ബന്ധവും ഉറ്റബന്ധവും മറന്നു പോകുന്നവൻ്റെ നാട്ടിൽ, കയ്യൂക്കുള്ളവൻ്റെ വാളിൻ മൂർച്ചയിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട നാക്കുമായി ജീവിക്കുന്നവൻ്റെ, ഇരുളുന്ന ലോകത്തിൽ നിലനിൽപ്പ് അസാധ്യമായവൻ്റെ കരുത്തായി ആയുധമായി ഇനിയും ഈ ആദിവിപ്ലവ നാടകത്തെയും കുമാരേട്ടനെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ഉൾക്കടലിലേക്ക് മുങ്ങിപ്പോകുന്നവനെ പിടിച്ചു കയറാനുള്ള കച്ചിത്തുരുമ്പായി എങ്കിലും. നമോ നമ നമോ ഓ നാരായണ ദേവീ നല്ലാരിയ നാട്ടിലേ അക്കാനങ്ങാതെ മണ്ഡപത്തെ നല്ല വീട പൊടിച്ചേത്തേ നല്ല രംഗാതെ ജോലികള് ഇമാല നാട്ടിൽ പോകണം.